കരുതൽ റേഡിയോയിൽ ഇപ്പോൾ ലോക വൃത്താന്തം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അമേരിക്കയിൽ നിന്നും പ്രൊഫസർ ജെ ജേക്കബ്. എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ലോക വൃത്താന്തത്തിലേക്ക് സ്വാഗതം. ഒരു കുഞ്ഞിനെ ദത്തുകൊടുത്തതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ സംസ്ഥാനത്ത് ദൃശ്യമാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നത്. കുഞ്ഞിനെ മനഃപൂർവ്വം ഉപേക്ഷിക്കുകയായിരുന്നുവോ, ദത്ത് നിയമാനുസൃതമായിരുന്നുവോ തുടങ്ങിയ കോടതിയുടെ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ ലഭിച്ചിട്ടില്ല. നിയമപാലകർ ഈ ചോദ്യങ്ങളുടെ ഉത്തരം കണ്ടെത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. തൻ്റെ കുട്ടിയെ തട്ടിക്കൊണ്ടു പോയിരിക്കുന്നു എന്ന പരാതിയുമായി ഒരമ്മ ബന്ധപ്പെട്ട അധികാരികളെ സമീപിക്കുന്നത് 6 മാസങ്ങൾക്ക് മുമ്പാണ്. കോടതിയും മാധ്യമങ്ങളും ഒക്കെ ഇടപെടുന്നതിന് മുമ്പ് ഈ പരാതിയിന്മേൽ നമ്മുടെ അധികാരികൾ എന്തു നടപടിയാണ് സ്വീകരിച്ചതെന്ന് മാധ്യമങ്ങളിലൂടെ കേരളീയർ മുഴുവൻ കേട്ടതാണ്. എന്തുകൊണ്ടാണ് ഇത്രയും ഗൗരവതരമായ ഒരു പരാതിയിന്മേൽ നടപടികൾ സ്വീകരിക്കുന്നതിന് 6 മാസം വേണ്ടി വന്നത്? ദത്ത നടപടികൾക്കെതിരെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന നിലപാട് സ്വീകരിച്ചവർ അഭ്യർത്ഥിച്ചതനുസരിച്ചതാണ് കോടതി ഇപ്പോൾ ദത്തു നടപടികൾ നിർത്തിവെക്കാൻ ഉത്തരവായത്. എന്തുകൊണ്ടാണ് ഇവർ 6 മാസം വരെ ഇങ്ങനെയൊരു നടപടി സ്വീകരിക്കാൻ കാത്തിരുന്നത്? ഇപ്പോഴത്തെ പരാതിക്കാരിയെ പോലെ എല്ലാവർക്കും മാധ്യമ ശ്രദ്ധ നേടാനോ കോടതിയെ സമീപിക്കാനോ കഴിഞ്ഞു എന്ന് വരില്ല. പൗരന്മാർക്ക് അർഹതപ്പെട്ട സേവനങ്ങൾ നൽകുന്നതിൽ നമ്മുടെ സംവിധാനങ്ങൾ പരാജയപ്പെടുന്നു എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. പരാതിയുമായി വരുന്ന പൗരന്മാർക്ക് അർഹതപ്പെട്ട സേവനങ്ങൾ യഥാസമയം നൽകാൻ കഴിയുന്ന രീതിയിൽ നമ്മുടെ സംവിധാനങ്ങളെ സജ്ജമാക്കുന്നതിനുള്ള നടപടികൾ സർക്കാർ അടിയന്തരമായി സ്വീകരിക്കേണ്ടതാണ്. കഴിഞ്ഞ ഞായറാഴ്ച ദുബായിൽ നടന്ന ഏകദിന ക്രിക്കറ്റ് മത്സരങ്ങളിൽ പാകിസ്ഥാൻ ഇന്ത്യയെ പരാജയപ്പെടുത്തി. ഇതിനു മുൻപ് നടന്ന 5 ഏകദിന മത്സരങ്ങളിലും വിജയിച്ചത് ഇന്ത്യയാണ്. ആദ്യമായിട്ടാണ് പാകിസ്ഥാനോട് ഏകദിന മത്സരങ്ങളിൽ ഇന്ത്യ പരാജയപ്പെടുന്നത്. വിജയം നേടുന്നയാളെ അനുമോദിക്കുക എന്നതാണ് ലോകത്തെല്ലായിടത്തും യഥാർത്ഥ കായിക പ്രേമികളുടെ നയം. തികച്ചും അപ്രതീക്ഷിതമായ ഒരു പരാജയത്തിന്റെ ആഘാതം മൂലം നമ്മളിൽ ചിലർക്കെങ്കിലും സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഇല്ലാതെ പോയി എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇന്ത്യൻ ടീമിലെ ഒരംഗത്തെ അദ്ദേഹത്തിന്റെ മതത്തിന്റെ പേരിൽ അധിക്ഷേപിക്കുന്ന നിരവധി പരാമർശങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഇടം നേടി. ദേശീയ ടീമിലെ ഒരംഗത്തിന് സ്വന്തം മതവിശ്വാസത്തിന്റെ പേരിൽ അധിക്ഷേപങ്ങളോ അനുമോദനങ്ങളോ ഏറ്റുവാങ്ങേണ്ടി വരുന്നത് മതേതരത്വം ഉയർത്തിപ്പിടിക്കുന്ന ഇന്ത്യയെ പോലെയുള്ള ഒരു രാഷ്ട്രത്തിന് അംഗീകരിക്കാനാവില്ല. ദേശീയ ടീമിലെ ഒരംഗം നമ്മുടെ രാജ്യത്തിന്റെ പ്രതിനിധിയാണ്. അദ്ദേഹത്തെ അധിക്ഷേപിക്കുന്നതിലൂടെ നമ്മുടെ രാജ്യത്തെ തന്നെയാണ് നമ്മൾ അധിക്ഷേപിക്കുന്നത്. പാകിസ്ഥാനെ ശത്രുരാജ്യമായി തന്നെയാണ് ഇന്ത്യ കാണുന്നത്. കളിക്കളത്തിലേക്ക് ഈ ശത്രുതയെ കൊണ്ടുവരുന്നതിനെ ആധുനിക സമൂഹം അംഗീകരിക്കുന്നില്ല. ഇത്തരം ശത്രുതകൾ അവസാനിപ്പിക്കാനും സഹകരണം വർദ്ധിപ്പിക്കാനുമാണ് ലോകം കായിക മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത്. റിപ്പബ്ലിക് ഓഫ് ചൈന എന്ന ഔദ്യോഗിക നാമധേയത്തിൽ അറിയപ്പെടുന്ന തായ്വാനെ ഐക്യരാഷ്ട്രസഭയിൽ നിന്നും പുറത്താക്കിയിട്ട് ഈ 25 ഒക്ടോബർ ആകുമ്പോൾ 50 വർഷം പൂർത്തിയാവുകയാണ്. ഐക്യരാഷ്ട്രസഭ സ്ഥാപിക്കുമ്പോൾ അതിൻ്റെ സ്ഥാപക നേതാക്കന്മാരിൽ ഒരാളായിരുന്നു അന്നത്തെ ഭരണത്തലവനായിരുന്ന ചിയാങ് ഐഷെ. ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ സമിതിയിലെ 5 സ്ഥിരാംഗങ്ങളിൽ ഒരാളായിരുന്നു ചൈന. എന്നാൽ കമ്മ്യൂണിസ്റ്റുകാരോട് പരാജയപ്പെട്ട് ഫോർമോസോ ദ്വീപിൽ അഭയം തേടിയ ചിയാങ് കൈഷക്കാണ് റിപ്പബ്ലിക് ഓഫ് ചൈന എന്ന പേരിൽ തായ്വാനിൽ പുതിയ ഒരു ഭരണകൂടത്തിന് രൂപം കൊടുത്തത്. അമേരിക്കയുടെ സ്വാധീനത്തിൽ ഈ ചെറിയ ദ്വീപിനെയാണ്
ചൈനയുടെ പ്രതിനിധിയായി 1971 വരെ ഐക്യരാഷ്ട്രസഭയിൽ നിലനിർത്തിയിരുന്നത്. പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന എന്ന ഔദ്യോഗിക നാമത്തിൽ അറിയപ്പെടുന്ന ചൈനയ്ക്ക് ഐക്യരാഷ്ട്രസഭയിൽ പ്രവേശനം ലഭിച്ചതോടെ തായ്വാൻ ഈ സഭയിൽ നിന്നും പുറത്തായി. കഴിഞ്ഞ 50 വർഷമായി നഷ്ടപ്പെട്ട സ്ഥാനം നേടിയെടുക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് തായ്വാൻ. എന്നാൽ തായ്വാൻ ചൈനയുടെ അവിഭാജ്യ ഘടകമാണെന്നും ഒരിക്കലും അതിനെ ഒരു സ്വതന്ത്ര രാജ്യമായി അംഗീകരിക്കില്ല എന്ന നിലപാടിലുമാണ് ചൈനയിലെ ഇപ്പോഴത്തെ ഭരണകൂടം. ഒരു സ്വതന്ത്ര രാജ്യം എന്ന പദവി നൽകിയില്ല എങ്കിലും ഐക്യരാഷ്ട്രസഭ പോലെയുള്ള വേദികളിൽ സഹകരിച്ചു പ്രവർത്തിക്കാനുള്ള അവകാശമെങ്കിലും തായ്വാന് നൽകണം എന്നാണ് അമേരിക്ക ശക്തമായി വാദിക്കുന്നത്. ഒരു കാരണവശാലും ഐക്യരാഷ്ട്രസഭയിൽ തായ്വാനെ പ്രവേശിപ്പിക്കില്ല എന്ന ഉറച്ച നിലപാടിലാണ് ചൈന. റഷ്യയ്ക്കും ചൈനയ്ക്കും തുല്യ പങ്കാളിത്തമുള്ള ഒരു നാവിക സേനാ വ്യൂഹം പടിഞ്ഞാറേ പസഫിക് സമുദ്രത്തിൽ കഴിഞ്ഞ ശനിയാഴ്ച നടത്തിയ സൈനിക പരിശീലനങ്ങളും അഭ്യാസ പ്രകടനങ്ങളും വലിയ വാർത്താ പ്രാധാന്യം നേടിയിരിക്കുകയാണ്. വിവിധ തരത്തിലുള്ള 5 യുദ്ധക്കപ്പലുകൾ വീതമാണ് രണ്ടു രാജ്യങ്ങളും പസഫിക് സമുദ്രത്തിലേക്ക് അയച്ചത്. ജപ്പാന്റെ സമീപത്തുകൂടെയാണ് ഈ 10 യുദ്ധക്കപ്പലുകളും കടന്നുപോയത്. യാത്ര അന്തർദേശീയ സമുദ്രപാതയിലൂടെ ആയിരുന്നു. തന്മൂലം ഈ കപ്പൽ വ്യൂഹം തങ്ങളുടെ സമുദ്രാതിർത്തി ലംഘിച്ചുവെന്ന് ജപ്പാൻ പോലും പരാതിപ്പെട്ടിട്ടില്ല. തികച്ചും അസാധാരണം എന്നാണ് ജപ്പാൻ പ്രതികരിച്ചത്. ഒരു പതിവ് പരിശീലനം എന്നായിരുന്നു സംഘാടകരുടെ പ്രതികരണം. വർദ്ധിച്ചു വരുന്ന അമേരിക്ക ജപ്പാൻ ബന്ധങ്ങൾക്കെതിരെയുള്ള ഒരു പ്രതികരണമായിട്ടാണ് പലരും ഈ നീക്കത്തെ കാണുന്നത്. റഷ്യയുടെയും ചൈനയുടെയും നാവികസേനകൾ സംയുക്തമായി ഒരു സൈനിക പരിശീലന പരിപാടി ഈ അടുത്ത കാലത്തൊന്നും തന്നെ സംഘടിപ്പിച്ചിട്ടില്ല. ഒരു സൈനിക ശക്തി എന്ന നിലയിൽ റഷ്യയുടെയോ ചൈനയുടെയോ സൈന്യത്തെ ഭീഷണിപ്പെടുത്താൻ ജപ്പാന്റെ സൈന്യത്തിന് കഴിയില്ല. തന്മൂലം ഈ നടപടി ലക്ഷ്യമിടുന്നത് ജപ്പാനെ ആവില്ല എന്നാണ് വിദഗ്ധന്മാർ ചൂണ്ടിക്കാട്ടുന്നത്. ആത്മഹത്യ നിയമവിധേയമാക്കുന്ന ഒരു ബില്ല് കഴിഞ്ഞ ആഴ്ചയിൽ ഓസ്ട്രിയൻ പാർലമെന്റിൽ അവതരിപ്പിച്ചു. ഈ ബില്ല് പാസാകുന്നതോടെ പരസഹായത്തോടെ ആത്മഹത്യ നിയമവിധേയമാക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഓസ്ട്രിയയും ഇടം നേടും. ബെൽജിയം, ലക്സംബർഗ്, നെതർലാൻഡ്, സ്പെയിൻ, കാനഡ, സ്വിറ്റ്സർലൻഡ് തുടങ്ങിയ രാജ്യങ്ങളിലും ഓസ്ട്രേലിയയിലെയും അമേരിക്കയിലെയും ഏതാനും സംസ്ഥാനങ്ങളിലും ഇപ്പോൾ തന്നെ ആത്മഹത്യ നിയമവിധേയമാണ്. മരണം ഉറപ്പായ രോഗികൾക്ക് ഡോക്ടർമാരുടെ സഹായത്തോടെ ആത്മഹത്യ തിരഞ്ഞെടുക്കാനുള്ള അനുമതിയാണ് ഈ നിയമം പൗരന്മാർക്ക് നൽകുന്നത്. ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം പോലെ തന്നെ ജീവിതം അവസാനിപ്പിക്കാനും സ്വാതന്ത്ര്യമുണ്ട് എന്നാണ് ഈ നിയമത്തെ പിന്തുണയ്ക്കുന്നവർ വാദിക്കുന്നത്. ഇത് ദുരുപയോഗം ചെയ്യാതിരിക്കാനുള്ള മുൻകരുതലുകളും ഈ നിയമത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആധുനിക വൈദ്യശാസ്ത്രത്തിന് രോഗിയെ രക്ഷിക്കാൻ കഴിയില്ല എന്ന് 100% ഉറപ്പായിട്ടും യന്ത്രസഹായത്തോടെ ജീവൻ നിലനിർത്തുകയും രോഗികളുടെ ബന്ധുക്കളിൽ നിന്ന് ലക്ഷങ്ങൾ തട്ടിയെടുക്കുകയും ചെയ്യുന്ന ആശുപത്രികളെ വിമർശിക്കുമ്പോൾ ഇത്തരം ആത്മഹത്യകളെ ന്യായീകരിച്ചുകൊണ്ട് പലരും സംസാരിക്കാറുണ്ട്. ഏതു സാഹചര്യത്തിലായാലും ആത്മഹത്യ അനുവദിക്കാമോ എന്നത് വലിയ ഒരു ധാർമ്മിക വിഷയം തന്നെയാണ്. ആണവ നിലയങ്ങളുടെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നവംബർ മാസത്തിനു മുൻപായി വീണ്ടും ആരംഭിക്കാൻ തീരുമാനിച്ചതായി ബുധനാഴ്ച ഇറാൻ മാധ്യമങ്ങളെ അറിയിച്ചു.
അന്താരാഷ്ട്ര ആണവ ഏജൻസിയുടെ പരിശോധനകൾക്ക് ഇറാനിലെ ആണവ നിലയങ്ങളെ വിധേയമാക്കാമെന്ന് ഇതിനു മുൻപ് തന്നെ ആ രാജ്യം സമ്മതിച്ചിരുന്നതാണ്. എന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഇറാനുമേൽ സാമ്പത്തിക ഉപരോധം ശക്തമാക്കിയതിനെ തുടർന്നാണ് പരിശോധനകൾ അനുവദിക്കേണ്ട എന്ന് ഇറാൻ തീരുമാനിച്ചത്. ഇത് 2018ലായിരുന്നു. ജോ ബൈഡൻ പ്രസിഡന്റായതിനെ തുടർന്ന് നടത്തിയ ചർച്ചകളുടെ ഫലമായിട്ടാണ് 2021 ഫെബ്രുവരിയിൽ വിയന്നയിൽ വച്ച് വീണ്ടും ചർച്ചകൾ ആരംഭിച്ചത്. എന്നാൽ ഇതിനിടയിൽ ഇറാനിൽ തിരഞ്ഞെടുപ്പ് നടക്കുകയും പുതിയ പ്രസിഡന്റ് അധികാരത്തിൽ വരികയും ചെയ്തു. വിദേശ ഏജൻസികളുടെ പരിശോധനകൾക്ക് ഇറാനിലെ ആണവ നിലയങ്ങളെ വിട്ടുകൊടുക്കേണ്ടതില്ല എന്ന നിലപാടിലായിരുന്നു പുതിയ ഭരണകൂടം. എന്നാൽ ഈ നിലപാടിൽ മാറ്റം വന്നിരിക്കുന്നു എന്നാണ് ബുധനാഴ്ചത്തെ പത്രക്കുറിപ്പിൽ നിന്നും മനസ്സിലാകുന്നത്. ആണവായുധങ്ങൾ നിർമ്മിക്കാൻ ഇറാൻ ഒരുങ്ങുന്നു എന്ന ഭയം മൂലമാണ് പരിശോധനകൾ കടുപ്പിക്കാൻ അന്താരാഷ്ട്ര സമൂഹം തീരുമാനിച്ചത്. എന്നാൽ നിലപാട് മാറ്റാൻ ഇറാൻ തയ്യാറായതോടെ അന്താരാഷ്ട്ര സമൂഹത്തിനിടയിൽ ഇറാന്റെ സ്വീകാര്യത വർദ്ധിച്ചിരിക്കുകയാണ്. തുർക്കിയിലെ സൗദി എംബസി കെട്ടിടത്തിനുള്ളിൽ വച്ചാണ് 2018 വാഷിംഗ്ടൺ പോസ്റ്റിന്റെ ലേഖകൻ ജമാൽ ഖഷോഗി വധിക്കപ്പെട്ടത്. തുർക്കിയുടെ തലസ്ഥാനമായ ഇസ്താംബൂളിൽ സ്ഥിതി ചെയ്യുന്ന എംബസിയിലേക്ക് സ്നേഹപൂർവം ഇദ്ദേഹത്തെ ക്ഷണിച്ചു വരുത്തിയാണ് ഈ കൊലപാതകം നടത്തിയത്. തന്നെ ഇസ്താംബൂളിലെ എംബസി കെട്ടിടത്തിലേക്ക് ക്ഷണിച്ചു എങ്കിലും അപകടം തിരിച്ചറിയുകയും പോകാതിരിക്കുകയും ചെയ്തതുകൊണ്ടാണ് താൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് എന്നാണ് ഹിസ്സ അൽ മുസായനി അവകാശപ്പെട്ടത്. പിന്തുടർച്ചാ അവകാശം നിഷേധിക്കപ്പെട്ട സൗദിയിലെ കിരീടാവകാശിയുടെ ഉപദേശകനായ സദ് അൽ ജബറിയുടെ മകളാണ് ഈ വിവരം മാധ്യമങ്ങളുമായി പങ്കുവച്ചത്. ഇപ്പോഴത്തെ കിരീടാവകാശി തങ്ങളുടെ കുടുംബത്തെ വേട്ടയാടുകയാണെന്നും എല്ലാവരുടെയും ജീവൻ അപകടത്തിലാണെന്നും ഇവർ പറഞ്ഞു. ഇയാൾ അനധികൃതമായി സ്വന്തമാക്കിയ സമ്പത്ത് വീണ്ടെടുക്കാൻ മാത്രമാണ് ശ്രമിക്കുന്നത് എന്നാണ് സൗദി ഭരണകൂടത്തിന്റെ വിശദീകരണം. തന്റെ രാജ്യത്തിന് പുതിയ രൂപവും ഭാവവും നൽകാനുള്ള തീവ്ര ശ്രമത്തിലാണ് MBS എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഇപ്പോഴത്തെ കിരീടാവകാശി. ഈ അടുത്ത കാലത്ത് ധനികരായ സൗദിയിലെ 200 വ്യവസായികളെ ഒരു ഹോട്ടലിലേക്ക് ക്ഷണിച്ചു വരുത്തുകയും തോക്കു ചൂണ്ടി ഇവരുടെ സമ്പത്തിന്റെ നല്ലൊരു ഭാഗം ഇദ്ദേഹം കവർന്നെടുക്കുകയും ചെയ്തതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. സൗദിയുടെ വികസനത്തിനാവശ്യമായ മൂലധന ശേഖരണം എന്നാണ് ഈ കവർച്ചയെ ഭരണകൂടം വിശേഷിപ്പിച്ചത്. ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത കോവാക്സിന് ഈ ആഴ്ചയിൽ ലോകാരോഗ്യ സംഘടനയുടെ അംഗീകാരം ലഭിക്കും എന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ കൂടുതൽ വിവരങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് തീരുമാനം മാറ്റിവെച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ജൂലൈ മാസത്തിലാണ് വാക്സിനെ സംബന്ധിക്കുന്ന എല്ലാ വിവരങ്ങളും ഇതിൻ്റെ നിർമ്മാതാക്കളായ ഭാരത് ബയോടെക് ലോകാരോഗ്യ സംഘടനയ്ക്ക് സമർപ്പിച്ചത്. 4 ശേഷമാണ് കൂടുതൽ വിവരങ്ങൾ ആവശ്യപ്പെട്ടത്. സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞാണ് ഇപ്പോഴും തീരുമാനം മാറ്റിവെച്ചിരിക്കുന്നത്. എന്നാൽ മറ്റു വാക്സിൻ നിർമ്മാതാക്കൾക്ക് അംഗീകാരം നൽകുന്നതിന് ഇത്രയും കാലതാമസം ഉണ്ടായില്ല എന്നാണ് പലരും ചൂണ്ടിക്കാണിക്കുന്നത്. അമേരിക്കയുടെ ഫൈസർ വാക്സിന് മാത്രമല്ല, ചൈനയുടെ സീനോ വാക്സിന് പോലും 1 അംഗീകാരം ലഭിച്ചപ്പോൾ ഇന്ത്യയിൽ നിർമ്മിച്ച വാക്സിന് 4 കഴിഞ്ഞിട്ടും അംഗീകാരം ലഭിക്കുന്നില്ല. ഇതിനകം തന്നെ ഏറ്റവും അധികം ആൾക്കാർ വാക്സിൻ സ്വീകരിച്ച രാജ്യങ്ങളിൽ
രണ്ടാം സ്ഥാനത്തെത്തിയിരിക്കുകയാണ് ഇന്ത്യ. രണ്ട് യൂറോപ്യൻ രാജ്യങ്ങളടക്കം 11 രാജ്യങ്ങൾ കോവാക്സിനെ അംഗീകരിച്ചിട്ടുണ്ട്. യൂറോപ്യൻ യൂണിയന്റെയും അമേരിക്കയുടെയും അംഗീകാരം ഇതുവരെ ലഭിച്ചിട്ട്. തന്മൂലം ഈ രാജ്യങ്ങളിലേക്കുള്ള യാത്രക്കാർക്കും വിദ്യാർത്ഥികൾക്കും ഉണ്ടാകുന്ന പ്രയാസങ്ങൾ ബന്ധപ്പെട്ടവർ തിരിച്ചറിയുമെന്നും എത്രയും വേഗം നമ്മുടെ കോവാക്സിന് അംഗീകാരം ലഭിക്കുമെന്നും പ്രതീക്ഷിക്കാം. വലിയ ഒരു സാമ്പത്തിക ശക്തിയായി ബ്രിട്ടനെ വളർത്തിയെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് യൂറോപ്യൻ യൂണിയനുമായുള്ള ബന്ധം അവസാനിപ്പിക്കാൻ ആ രാജ്യം തീരുമാനിച്ചത്. എന്നാൽ ബ്രെക്സിറ്റിന് ശേഷമുള്ള ആദ്യത്തെ വർഷം വലിയ വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ്. അയൽ രാജ്യങ്ങളായ അയർലൻഡും ഫ്രാൻസും ഇപ്പോഴും യൂറോപ്യൻ യൂണിയനിൽ തുടരുകയാണ്. യൂറോപ്യൻ യൂണിയനിൽ നിന്ന് പുറത്തു പോയതിനെ തുടർന്ന് അയൽ രാജ്യങ്ങൾ ബ്രിട്ടനുമായുള്ള വാണിജ്യ വ്യാപാര ബന്ധങ്ങളിൽ നേരത്തെ അനുവദിച്ചിരുന്ന യാതൊരുവിധ ഇളവുകളും ഇംഗ്ലണ്ടിൽ നിന്നുള്ള വ്യാപാരികൾക്ക് നൽകുന്നില്ല. തന്മൂലം ഈ നാട്ടിലെ വ്യാപാരികൾ വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. മത്സ്യബന്ധന കപ്പലുകളെ ഫ്രാൻസിന്റെ തുറമുഖങ്ങളിൽ പ്രവേശിക്കാൻ അനുവദിക്കില്ല എന്ന് ബുധനാഴ്ച അധികൃതർ വ്യക്തമാക്കി. ഇപ്പോൾ നങ്കൂരമിട്ടിട്ടുള്ള എല്ലാ ബ്രിട്ടീഷ് കപ്പലുകളും ഉടൻ തന്നെ സ്വന്തം നാട്ടിലേക്ക് മടങ്ങിപ്പോകണം എന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരു ദ്വീപ് രാഷ്ട്രമായ ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഫ്രാൻസിന്റെ നടപടി വലിയ ഒരു വെല്ലുവിളിയാണ്. മുൻകാലങ്ങളിൽ യഥേഷ്ടം ബ്രിട്ടനിലെ മീൻപിടുത്തക്കാർ ഉപയോഗിച്ചിരുന്ന തുറമുഖങ്ങളിൽ അവർക്ക് ഇപ്പോൾ പ്രവേശനം നിഷേധിച്ചിരിക്കുകയാണ്. ചൈന ടെലികോം അമേരിക്കാസ് എന്ന സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങൾ 60 ദിവസത്തിനകം അവസാനിപ്പിക്കണം എന്ന് അമേരിക്കയിലെ ഫെഡറൽ അധികൃതർ കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടു. 2 ദശാബ്ദക്കാലമായി അമേരിക്കയിലെ ടെലികോം മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ചൈന ടെലികോം അമേരിക്കാസ്. ലക്ഷക്കണക്കിന് അമേരിക്കൻ പൗരന്മാരാണ് ഈ സ്ഥാപനത്തിന്റെ സേവനങ്ങൾ ഉപയോഗിക്കുന്നത്. സേവനങ്ങൾക്കായി ബന്ധപ്പെടുമ്പോൾ അമേരിക്കൻ പൗരന്മാരിൽ നിന്നും ശേഖരിക്കുന്ന അടിസ്ഥാന വിവരങ്ങൾ ഈ കമ്പനി ചൈനീസ് ഭരണകൂടത്തിന് കൈമാറാൻ സാധ്യതയുണ്ടെന്നും അത് ആഭ്യന്തര സുരക്ഷയ്ക്ക് ഭീഷണിയാകുമെന്ന ഭയമാണ് ഈ വിലക്കേർപ്പെടുത്താനുള്ള കാരണങ്ങളായി അധികൃതർ വിശദീകരിക്കുന്നത്. ചൈനീസ് സർക്കാരിൻ്റെ പൂർണ്ണ ഉടമസ്ഥതയിലുള്ള ചൈന ടെലികോം കോർപ്പറേഷൻ്റെ സബ്സിഡിയറി സ്ഥാപനം എന്ന നിലയിലാണ് ചൈന ടെലികോം അമേരിക്കാസ് പ്രവർത്തിക്കുന്നത്. തന്മൂലം അമേരിക്കയുടെ ഭയം അസ്ഥാനത്താണ് എന്ന് പറയാൻ കഴിയില്ല. എന്നാൽ 2 ദശാബ്ദക്കാലം പ്രവർത്തിക്കാൻ അനുവദിച്ചതിനു ശേഷമാണ് ഈ സ്ഥാപനം അടച്ചുപൂട്ടണം എന്ന് അധികൃതർ ആവശ്യപ്പെടുന്നത്. സാങ്കേതിക കാര്യങ്ങൾക്കുപരി ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള ശത്രുത വർദ്ധിച്ചു വരുന്നതിൻ്റെ സൂചനയായിട്ടാണ് ഈ നിരോധനത്തെ വിദഗ്ധന്മാർ കാണുന്നത്. നിങ്ങൾ ഇതുവരെ കേട്ടത് ലോകവൃത്താന്തം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അമേരിക്കയിൽ നിന്ന് പ്രൊഫസർ ജെ ജേക്കബ്.